ഹേ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓലയുടെ രണ്ട് വെഹിക്കിൾസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. ഒന്ന് വന്നിട്ട് നമ്മുടെ ഓലയുടെ S1 Air രണ്ടാമത് വന്നിട്ട് ഓലയുടെ S1 X+ എന്നുള്ള വേരിയൻറ്റ് ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ പോകുന്ന മുന്നേ നിങ്ങൾക്ക് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോവാം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം August 15 ഓലയുടെ S1 എന്നുള്ള വേരിയൻറ്റ് അവർ ലോഞ്ച് ചെയ്തത്. അപ്പോൾ അവർ ഇൻട്രൊഡക്ടറി പൈസ ആയിട്ട് 80,000 രൂപയാണ് വണ്ടി സ്റ്റാർട്ടിംഗ് കൊടുത്തുകൊണ്ടിരുന്നത്, 10,000 rupees ഡിസ്കൗണ്ടിലെ വണ്ടി കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓല S1 X-ൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 110,000 രൂപയാണ് എക്സ്ഷോറും പ്രൈസ് വരുന്നത്. അതേസമയത്ത് നമ്മൾ ഓല S1 Air റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 120,000 രൂപയാണ്. അപ്പോൾ നമുക്ക് 10,000 രൂപ ഡിഫറൻസേ ഉള്ളൂ ഓല S1 Air ഓല S1 X+ തമ്മിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് 10,000 രൂപയ്ക്ക് അത് വെർത്താണ്, ഏത് വണ്ടി നിങ്ങൾ എടുക്കണം, ഏതാണ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അതിൽ ഞാൻ കംപ്ലീറ്റ് ഞാൻ പറയുന്നുണ്ട് എന്താണ് എക്സാക്ട്, എന്താണ് ചേഞ്ച്, എന്താണ് ഡിഫറൻസ് എന്താണ് ഞാൻ പറയുന്നുണ്ട് രണ്ട് വേരിയൻറ്റ് തമ്മിൽ. കാരണം കുറച്ചധികം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വേരിയൻസാണ് ഇത് രണ്ടും. നമ്മൾ പ്രൈസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയ കാര്യമായ ചേഞ്ച് ഇല്ല ഈ രണ്ട് വേരിയൻറ്റുകൾ തമ്മിൽ. ഞാൻ പറഞ്ഞ പോലെ S1 Air ഓല S1 X+നെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ കംപ്ലീറ്റ് ഡൗട്ടുകൾ എല്ലാവരും ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവേ. നമ്മൾ ആദ്യം വണ്ടിയുടെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാര്യമായ ഒരു ചേഞ്ചസും ഇല്ല ഈ രണ്ട് വേരിയൻറ്റിലും. എക്സ്റ്റീരിയർ തമ്മിൽ ഒരു മാറ്റങ്ങളും ഇല്ല, എക്സാക്ട്ലി സെയിം തന്നെയാണ്. നമ്മൾ സസ്പെൻഷൻ ആണ് ശരി, ബ്രേക്ക് ആണ് ശരി, എല്ലാം നമ്മൾ നോക്കിയാൽ തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ്, ഓൾമോസ്റ്റ് അല്ല എക്സാക്ട്ലി സെയിം തന്നെയാണ്. പിന്നെ മാറ്റം വരുന്നത് വന്നിട്ട് അതിൻ്റെ കളർ കോമ്പിനേഷൻസിലാണ്. നമുക്ക് പോലെ S1 X+നകത്ത് 7 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്, അതിൽ 4 dual tone വരുന്നുണ്ട്. അതേസമയം പോലെ S1 Air നമുക്ക് 6 കളർ ഓപ്ഷൻസേ ഉള്ളൂ, അത് ഡ്യുവൽ ടോൺ ആണ്, അത് നമുക്ക് സാധാ ടൈപ്പ് ഡ്യുവൽ ടോൺ ആണ്. X+നകത്ത് വരുന്നത് നമുക്കൊരു ഗ്രാഫിക്കൽ ഡ്യുവൽ ടോണും S1 Air വരുന്നത് സാധാ ഡ്യുവൽ ടോൺ കളറാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ രണ്ട് വണ്ടിയുടെ ഫ്രണ്ട് വൈസറും ഹാൻഡിൽ ബാറും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓല S1 X+നകത്ത് വരുന്നത് കുറച്ചും ഒരു നേക്കഡ് ടൈപ്പ് ഒരു ഹാൻഡിൽ ബാറാണ് വരുന്നത്. അതിൻ്റെ സ്ഥാനത്ത് ഓല S1 Air കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ച് കവർ ടൈപ്പ് ഒരു ഹാൻഡിൽ ബാറാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി കാണാൻ പ്രീമിയം ലുക്ക് വന്നിട്ട് ഓലയുടെ S1 Air. അതേ സ്ഥാനത്ത് നമുക്ക് ഓലയുടെ S1 X+നകത്ത് വരുന്ന ഒരു ഫ്രണ്ടിൽ ഒരു അഡ്വാൻസ് ഒരു വൈസർ വരുന്നുണ്ട്, അഡീഷണൽ വൈസർ വരുന്നുണ്ട്. അതായത് ഓല S1 Air ആ ഫീച്ചർ ഇല്ല. അപ്പോൾ അങ്ങനെ ചെറിയ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അടുത്തായിട്ട് നമ്മൾ സ്പെസിഫിക്കേഷനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മോട്ടോർ സ്പെക്കിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല. നമുക്ക് രണ്ട് വണ്ടിക്കകത്ത് ഉപയോഗിക്കുന്നത് 6 kW ഹബ് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് നോമിനൽ പവർ വന്നിട്ട് 2.7 kW പീക്ക് പവർ വന്നിട്ട് 6 kW ആണ് പറയുന്നത്. രണ്ട് വണ്ടിക്കകത്തും സെയിം തന്നെയാണ് വരുന്നത്, ഒരേ ടൈപ്പ് മോട്ടറാണ് വരുന്നത്. അതുകൊണ്ട് റേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് വേരിയൻറ്റിനകത്ത് നമുക്ക് 151 km ആണ് ഫുൾ ചാർജ് റേഞ്ച് വരുന്നത്. അതേപോലെ S1 Air ഓല S1 X+നകത്ത് 151 km ആണ് സർട്ടിഫൈഡ് റേഞ്ച്. അതിന് മെയിൻ കാരണം വന്നിട്ട് സെയിം ടൈപ്പ് 3 kW ബാറ്ററി പാക്കാണ് രണ്ട് വണ്ടിക്കകത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓല S1 Air ഓല S1 X+നകത്ത് ഉപയോഗിക്കുന്ന സെയിം ലിഥിയം അയോൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് സെയിം റേഞ്ച് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ട്രൂ റേഞ്ചിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എക്കോ മോഡ് വന്നിട്ട് 130 km ആണ് ട്രൂ റേഞ്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ നോർമൽ മോഡ് വന്നിട്ട് 105 km ആണ് പറയുന്നത്. രണ്ട് വണ്ടിക്കും സെയിം തന്നെയാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല ബാറ്ററി പാക്ക് സെയിം ആയതുകൊണ്ട് സെയിം റേഞ്ച് തന്നെയാണ് രണ്ട് ഇതിലും പറയുന്നത്. രണ്ട് അതുപോലെ S1 Air ഓല S1 X+നകത്തും സെയിം റേഞ്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ അതിൽ കാര്യമായ ഒരു ചേഞ്ചസും ഇല്ല, എല്ലാം സെയിം തന്നെയാണ്. അതിൽ കാര്യമായ ചേഞ്ച് വരുന്നത് വന്നിട്ട് ഫീച്ചേഴ്സിലാണ്. നമ്മൾ ഫീച്ചേഴ്സ് കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓല S1 Air ഉപയോഗിക്കുന്ന ഒരു 7-inch ഒരു ടച്ച് സ്ക്രീനാണ് വരുന്നത്. അതേസമയത്ത് ഓലയുടെ S1 X+നകത്ത് വരുന്നത് 5-inch ഒരു സെഗ്മെൻറ്റ് LCD സ്ക്രീനാണ് വരുന്നത്. നമ്മളിപ്പോൾ ഏതാണ്ട് 450S കണ്ട അതേ ഒരു ടൈപ്പ് സ്ക്രീനാണ് S1 X+നകത്ത് വരുന്നത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത സ്ക്രീൻ എന്നാണ് നമുക്ക് ഇതിനെ പറയാം, സെഗ്മെൻറ്റ് സ്ക്രീനെ. പക്ഷേ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ 7-inch ടച്ച് സ്ക്രീനുള്ള S1 Air ആയിരിക്കും അതിൽ കുറച്ചും കൂടി മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് S1 Air ആയിരിക്കും തീർച്ചയായും അതിൽ കൺസിഡർ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ബേസിക് സ്ക്രീനാണ് X+നകത്ത് വരുന്നത്. നമുക്ക് 5-inch ഒരു ബേസിക് ഒരു നോൺ ടച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്, 10x നാവിഗേഷൻ ഉണ്ട്. പക്ഷേ എന്തായാലും നമുക്കിപ്പോൾ S1 Air വരുന്ന ഒരു ഫീച്ചേഴ്സ് ഒന്നും ഇതിൽ വരത്തില്ല. കാരണം അത് ടച്ച് സ്ക്രീൻ ആണ്, കാരണം ഇൻ്റർഫേസ് വ്യത്യാസമുണ്ട്, ആൻഡ്രോയിഡ് സ്ക്രീൻ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ഞാൻ പറയുകയാണെങ്കിൽ S1 Air ഡിജിറ്റൽ കൺസോൾ ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അതായത് ടച്ച് സ്ക്രീൻ കൺസോൾ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് നമ്മൾ X+ കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വർക്കിലാണ്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സ്മാർട്ട് ഫീച്ചേഴ്സ് ഒന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും X+ കൺസിഡർ ചെയ്യാവുന്ന വർക്ക് തന്നെയാണ്. കാരണം നമുക്ക് 10,000 രൂപ ഡിഫറൻസ് ആണ്. പക്ഷേ അത് വാല്യൂ ഫോർ മണി ആണോ എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. കാരണം 10,000 രൂപ ഡിഫറൻസ് നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് കുറയുമ്പോൾ അതൊരു വാല്യൂ ഫോർ മണി ആണ് എനിക്ക് തോന്നിയില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അതിനൊപ്പം നിങ്ങൾ കാര്യം വേഗം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ S1 Air ഉപയോഗിച്ചിരുന്നത് നമ്മളിപ്പോൾ ഓരോ S1 Pro തന്നിരുന്ന അതേ സിസ്റ്റം ആണ് ഇത് വന്നിരിക്കുന്നത്. അതേ ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സ് ഇതിൽ കിട്ടും. നമുക്ക് S1 Air അതേ ഫീച്ചേഴ്സ് കിട്ടും, എക്സെപ്റ്റ് നമുക്ക് ഹൈപ്പർ ചാർജിംഗ് മാത്രം കിട്ടുന്നില്ല. ആ ഹൈപ്പർ മോഡ് മാത്രം അതിന് ഇല്ലാതെ ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്കിപ്പോൾ ഓല S1 Pro അതെല്ലാ ഫീച്ചേഴ്സ് S1 Air കിട്ടും. അപ്പോൾ നമുക്ക് കൊടുക്കുന്ന വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് S1 Air തന്നെയായിരിക്കും. അപ്പോൾ അതായിരുന്നു ഒരു മെയിൻ ചേഞ്ച്. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ചാർജറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ചാർജർ വന്നിട്ട് നമുക്കിപ്പോൾ ഓല S1 Air വരുന്നത് 750 W പോർട്ടബിൾ ചാർജറാണ് വരുന്നത്. അതേ സ്ഥാനത്ത് S1 X+നകത്ത് വരുന്നത് 500 W പോർട്ടബിൾ ചാർജർ. അപ്പോൾ ചാർജറിൻ്റെ വ്യത്യാസം വരുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ചാർജിംഗ് സമയത്തിലും വ്യത്യാസം വരും. നമുക്ക് പോലെ S1 Air ചാർജ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് 6.5 hours ആണ്. അതേ സ്ഥാനത്ത് S1 X+ വന്നിട്ട് 7.5 hours എടുക്കും. അപ്പോൾ 1 hour ഡിഫറൻസ് ആണ് S1 Air S1 X+ തമ്മിലുള്ളത്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ചാർജറിൻ്റെ കാര്യം നോക്കിയാൽ തന്നെ S1 Air ആയി കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നത്. കാരണം ഡെയിലി ഓട്ടോ ഉള്ള ഒരാൾക്ക് നമുക്കിപ്പോൾ 7.5 hours നമ്മൾ ചാർജിംഗ് ഇടുക എന്ന് പറയുന്നത് വേറെ പ്രാക്ടിക്കലി നടക്കാത്ത കേസാണ്. അപ്പോൾ 1 hour കുറച്ച് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും S1 Air ആയി കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് കുറച്ചും കൂടി വാല്യൂ ഫോർ മണി വർക്ക് എന്നുള്ളത്. അപ്പോൾ എൻ്റെ പ്രിഫറൻസ് ഞാൻ പോലെ S1 Air പറയാം. കാരണം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 rupees കൊടുക്കുന്നതിൽ അത് വെറുതെ തന്നെയാണ്, ആ വാല്യൂ ഫോർ മണി തന്നെയാണ് S1 Air. നമ്മളിപ്പോൾ രണ്ടു വണ്ടികൾ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും S1 Air തന്നെയാണ് മേളിൽ നിൽക്കുന്നത്.
ഉപയോഗിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണി എന്നുള്ള പോലെ എസ് വൺ എയർ തന്നെയാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആയി നിങ്ങൾ മാക്സിമം ആൾക്കാരെ ഷെയർ ചെയ്യുക. വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് മാക്സിമം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് തന്നെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺഫ്യൂഷൻ ഉള്ള രണ്ട് വേരിയൻറ്റാണ് എസ് വൺ എക്സ് പ്ലസും എസ് വൺ എയറും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി തോന്നും. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആയി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.